നമ്മളെല്ലാ മാതാപിതാക്കളും എപ്പോഴും നമ്മുടെ കുട്ടികൾ പഠിച്ച് വളർന്ന് മിടുക്കന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലേ. പക്ഷേ ഈ പഠിത്തത്തിനേക്കാളും കൂടുതലായിട്ട് എനിക്ക് ഇന്നത്തെ കാലത്ത് തോന്നിയിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ്റെ വില പറഞ്ഞ് വളരെ ആത്മവിശ്വാസമുള്ള ജീവിതത്തിൽ ഒരു ചെറിയ പ്രതിസന്ധിയോ സങ്കടമോ അല്ലെങ്കിൽ ഒരു ദേഷ്യമോ വന്നാൽ പെട്ടെന്ന് പോയിട്ട് എൻ്റെ ജീവിതം അവസാനിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരാതിരിക്കാനുള്ള എല്ലാ ധൈര്യവും കൊടുക്കേണ്ട ഒരു ഡ്യൂട്ടി നമുക്ക് മാതാപിതാക്കൾക്കുണ്ട് എന്ന് എനിക്ക് തോന്നാൻ കാരണം, കഴിഞ്ഞ ദിവസം എല്ലാവരും എന്നുവെച്ച വായിച്ചു കാണും, ഒരു വളരെ മിടുക്കിയായി 10 A+ എല്ലാം കിട്ടിയ ഒരു കുട്ടി മൊബൈൽ അഡിക്ഷൻ കാരണം സൂയിസൈഡൽ നോട്ട് എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തു. പക്ഷേ ഇപ്പം ഒരു ട്രെൻഡായിട്ട് മാറിയിരിക്കും കൊറിയൻ ബാൻഡ്. അതിൽ മിക്കതിലും ഞാൻ കണ്ടിരിക്കുന്നത് ഈ പെൺകുട്ടികളാണ് അതിൽ അതിനകത്ത് ഭയങ്കരമായിട്ട് അത് കാണുന്നത്. പക്ഷേ സെയിം ടൈം തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും ഈ പല മൊബൈൽ ഗെയിം പബ്ജി പോലുള്ളതിനൊക്കെ ഭയങ്കര അഡിക്റ്റായിട്ട്, പിന്നെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവാം ഒരു പബ്ജി കളിക്കാൻ സമ്മതിക്കാത്തതിന് ഒരു കുട്ടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ അമ്മയെ കുത്തിക്കൊന്നു. പിന്നെ മൊബൈൽ ഉപയോഗിക്കരുതെന്ന് പിതാവ് പറഞ്ഞപ്പം ഒരു എന്നാന്ന് വെച്ചാൽ ആൺകുട്ടി ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഈ ചെറിയ കാര്യങ്ങൾ വരുന്നതും പിന്നെ ഈ മൊബൈൽ എനിക്ക് ഒരു അഡിക്ഷനായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പം നമുക്ക് ഈ ഏകദേശം ഒരു 2 വർഷത്തോളം പിള്ളേർ വീട്ടിലിരുന്ന് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പം നമുക്ക് മൊബൈലും ലാപ്ടോപ്പും എല്ലാം കുട്ടികൾക്ക് കൊടുക്കേണ്ടതായിട്ട് തോന്നും. അപ്പം പെട്ടെന്ന് നമ്മൾ അതിൽ നിന്ന് പിള്ളേരോട് കർക്കശമായിട്ട് അത് മൊബൈൽ തരില്ല, ലാപ്ടോപ്പ് തരില്ല എന്ന് പറയുമ്പോഴും ഈ മെയിൻലി ടീനേജിലുള്ള കുട്ടികൾ എനിക്ക് തോന്നുന്നു റിയാക്ട് ചെയ്യുന്നുണ്ട്, പാരൻസുമായിട്ടൊരു ഒരു വഴക്കൊക്കെ ഉണ്ടാകുന്നുണ്ട്, ഇറിറ്റേറ്റഡ് ആകുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ പിള്ളേർക്കും എന്തെങ്കിലുമൊക്കെ കഴിവുകൾ കാണും അല്ലേ, ഈ പഠനം അല്ലാതെ എന്തെങ്കിലും കഴിവുകൾ, അതായത് പെയിൻറ്റിങ് റീഡിങ് അങ്ങനെയൊക്കെ ഉള്ളപ്പം നമ്മൾ തന്നെ ആദ്യം റോൾ മോഡലാവണം. പിന്നെ നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളെയാണെങ്കിൽ തന്നെ എന്താ പറയുക, നമ്മൾ അവരോടൊരു ബുക്ക് വായിക്കല്ലേ പെയിൻറ് ചെയ്യുന്നുണ്ട്, നമ്മൾ പോയി ഫുൾ ടൈം മൊബൈലിൽ കുത്തി കളിക്കുക അല്ലെങ്കിൽ സീരിയൽ കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഇതൊന്നും ചെയ്യാൻ പോകില്ല. അതേസമയം നമ്മളും കുറച്ച് ക്വാളിറ്റി ടൈം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കണ്ടുപിടിച്ചിട്ട് അമ്മയും അച്ഛനും ഹോറിറ്റീസ് അവർ പോയിട്ട് അവർ പെയിൻറ് ചെയ്യുമ്പോൾ കൂട്ടത്തിരുന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക, അവരെന്തെങ്കിലും ചെയ്യുമ്പോൾ അല്ലെ നല്ല പാട്ടോ ഡാൻസ് ഒക്കെ കളിക്കുകയാണെങ്കിൽ അത് ചെയ്യുക. പിന്നെ ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പം നമ്മൾ കുറേ നേരം ഒരു ബുക്കോ അല്ലെ ഒരു മാഗസീനൊക്കെ വായിക്കുമ്പം കുഞ്ഞു കുട്ടികൾക്ക് അവർക്ക് പറ്റുന്ന അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ബുക്കെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അവരത് വായിക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട്. പിന്നെ അണുകുടുംബത്തിൽ ഈ അടുത്ത കാലത്തുള്ള ഒരു പ്രത്യേകത ഞാൻ മിക്ക വീട്ടിലും കണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പഠിക്കുന്ന കുട്ടികൾ മുറി അടച്ചു പൂട്ടുന്ന എന്തിനാ, ഇപ്പോൾ അവർക്ക് വെളിയിൽ നിന്നുള്ള ഡിസ്റ്റർബൻസ് വന്നു കോൺസെൻട്രേഷൻ പോവുകയാണെങ്കിൽ അവർക്ക് മുറി ചാരി കിട്ടാൻ പോലും. അപ്പോൾ അതൊക്കെ എന്തിനാണ് ഈ മാതാപിതാക്കൾ എത്ര പഠിക്കുന്ന കുട്ടിയാലും എന്തിനാണ് ഇതൊക്കെ അനുവദിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഇന്ന് നമുക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയയുടെ ഉപയോഗം ഫുള്ളായിട്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരോട് ഉപയോഗിക്കല്ല എന്ന് പറയാൻ പറ്റാത്ത പല സാഹചര്യങ്ങളുണ്ട്. ഇവർ അസൈൻമെൻറ്റോ കാര്യങ്ങളോ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യുമ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും, അതായത് നമ്മുടെ ആരുടെയിലും സൂപ്പർവിഷനിലും ഇവരിങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും ചെയ്യാവുള്ളൂ. അതായത് ഈ മുറി അടച്ചിട്ട് കഴിയുമ്പം നമുക്ക് തന്നെ അറിയാം, നമ്മൾ എല്ലാവരും വെച്ച് കുട്ടിക്കാലത്തു നിന്നൊരു ടീനേജിലോട്ട് വരുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ ചെയ്യാനുള്ളൊരു വ്യഗ്രത കാണുമല്ല. അപ്പോൾ ഇവരോട് നമ്മൾ ഇൻ്റർനെറ്റ് നോക്കരുത്, അത് കാണില്ല, ഇത് കാണില്ലെന്ന് പറയുമ്പം അവരത് കേൾക്കണം എന്നില്ല. അതിലും ഭേദം നമ്മൾ അവരോട് കുറച്ചുകൂടെ ഈ മാതാപിതാക്കൾ എന്നുള്ളൊരു പോസ്റ്റിൽ നിന്ന് ഇറങ്ങി വന്ന് അവരോട് കുറച്ചുകൂടെയൊക്കെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുമ്പോൾ അവർക്കും കുറച്ച് കംഫർട്ട് ലെവൽ വരും, അവരും നമ്മളോട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ തുടങ്ങുമ്പം നമുക്ക് അവരോട് പതിയെ പതിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പഠിച്ച് വരുന്ന ഈ അവസരങ്ങളിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് സമയം വേസ്റ്റ് ആകുകയും മാത്രമല്ല അത് നമ്മുടെ തലച്ചോറിനെ മെയിൻലി നമ്മുടെ കോൺസെൻട്രേഷൻ ലിസണിങ് കപ്പാസിറ്റി ഇതൊക്കെ ബാധിക്കുകയെന്ന് വെച്ചാൽ, നമ്മൾ വലിയ ആൾക്കാർ പോലും ഒരു പർട്ടിക്കുലർ ടൈമിൽ കൂടുതലായിട്ട് നമ്മൾ ഈ മൊബൈലൊക്കെ യൂസ് ചെയ്യുമ്പം അത് നമ്മുടെ എന്നാന്ന് വെച്ചാൽ ഓർമ്മശക്തി ബുദ്ധിശക്തി പിന്നെ മെയിൻലി നമ്മുടെ വെച്ചാൽ കോൺസെൻട്രേഷൻ ശ്രദ്ധക്കുറവൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ ഈ ചെറിയ കുഞ്ഞുകുട്ടികൾ പോലും ഇപ്പം എൻ്റെ മോനും ചെറിയ മോൻ പോലും ചിലപ്പോൾ മൊബൈൽ ചോദിച്ച് ഗെയിം കിട്ടിയില്ലെങ്കിൽ നിലത്ത് കിടന്ന് ഉരുണ്ട് കാര്യമൊക്കെ ചെയ്യും. അപ്പം നമ്മളെന്താ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എന്നിടയ്ക്ക് ഈ ശബ്ദം കേൾക്കാൻ പറ്റാതെ പെട്ടെന്ന് അതങ്ങ് കൊടുക്കുന്നൊരവസ്ഥയിലോട്ട് വരും. അത് മിക്ക അമ്മമാരും ചെയ്യുന്നത്. അപ്പം നമ്മൾ തന്നെ എന്താ കുറച്ചൊന്നും പിള്ളേർ അവിടെ കിടന്ന് കരഞ്ഞു പോലെ നിലത്ത് വീണ് ഉരുണ്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല, അവർ നമ്മളിത് മാറി നിന്ന് നോക്കുക, പിന്നെ അവരുടെ ശ്രദ്ധ തിരിക്കുക, അല്ല വേറെ ഇതിലോട്ടൊക്കെ ഡൈവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ആൺകുഞ്ഞുങ്ങളായാലും പെൺകുഞ്ഞുങ്ങളും സൈക്ലിംഗ് പോലത്തെ ഒരു ഇതിലൊക്കെ വൈകുന്നേരമൊക്കെ ഒന്ന് നമ്മളും കൂടെ ഒക്കെ ഒന്ന് കോപ്പറേറ്റ് ചെയ്ത് അവർക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം ഇവരെന്താ പറയുക, ഇതിൽ നിന്ന് അങ്ങോട്ട് പതുക്കെ മാറും. പിന്നെ ഇന്ന് എന്നു വെച്ചാൽ ഫ്ലാറ്റ് സംസ്കാരത്തിലൊക്കെ പിള്ളേർക്ക് മിംഗിൾ ചെയ്യാനുള്ളൊരു അവസരങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയിലോട്ട് പോവുക, പിന്നെ ഞാൻ പറഞ്ഞു ബുക്ക് വായിക്കുന്ന കാര്യങ്ങളും പിന്നെ നമ്മൾ ഫ്രണ്ട്ലി ആകുന്നതും കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞെങ്കിലും
എനിക്ക് മെയിൻലി പറയാനുള്ളത് എന്നാ പറയുക, നമ്മൾ ഈ ചെറുപ്രായത്തിൽ തന്നെ എന്താ പറയുക, ഒരു മത്സരബുദ്ധിയും പിന്നെ ഈ കുറച്ച് എന്തെങ്കിലും പിള്ളേർ ഒരു തെറ്റ് ചെയ്തോ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞോ ഉടനെ അവർക്ക് ഭയങ്കര ഒരു ആങ്ഷ്യറ്റിയിലോട്ട് അവരെ അങ്ങോട്ട് വിടുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തിക്കാതെ ഒരു പ്രാവശ്യം ഓക്കെ, ഒരു പ്രാവശ്യമൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അതങ്ങനെ പോയി, അപ്പം നീ അത് നീ ഇമ്പ്രൂവ് ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞ ആത്മവിശ്വാസത്തിലേക്ക് ഉള്ള കുട്ടികളായിട്ട് വളർത്തണം. പിന്നെ ഇവർ കോൺഫിഡൻസ് ലെവൽ എന്നാന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് എനിക്ക് തോന്നിയിരിക്കുന്നത് വളരെ കുറവാണ്. ടെക്നിക്കലായിട്ട് നമ്മളെക്കാളും കൂടുതലായിട്ട് ഈ ജനറേഷൻ അറിയാം, പക്ഷേ ഇവർക്കൊരു ചെറിയ പ്രശ്നം വരുമ്പം അത് നേരിടാനുള്ളൊരു മാനസിക പക്വത മിക്ക കുട്ടികളും കാണിക്കാതെ അവരങ്ങ് തളർന്നു പോകുന്നതാണ്. അപ്പം ഈ നമുക്ക് യോഗയുണ്ട്, മെഡിറ്റേഷൻ ഉണ്ട്, ഇപ്പോൾ ഓരോ ഏജൊക്കെ ഓരോ ഏജിലുള്ള കുട്ടികൾക്കായിട്ടുള്ള പല ഇതുമുണ്ട്, മറ്റേ ബ്രെയിൻ ജിം പോലെ. അപ്പോൾ അതൊക്കെ ചെറിയ രീതിയിലൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസം കൂടാനായിട്ട് പറ്റും. എന്നുവെച്ചാൽ പണ്ടത്തെ കാലത്ത് കുട്ടികൾ നമ്മൾ എല്ലാവരും കൂട്ടുകൂടി കളിക്കുക അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റേതായ ഒരു എനർജി കിട്ടുകയും അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകൂടി നേരിടുക അങ്ങനെയാണ് ജീവിതത്തെക്കുറിച്ച് അവർ പല രീതിയിലും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇന്ന് എല്ലാവരും എന്നാന്ന് വെച്ചാൽ ഒരു നാല് ചുവരുകൾക്കുള്ളിലിരിക്കുക, സ്കൂളിൽ പോയി വരിക, പഠിക്കുക, പിന്നെ എന്നാൽ ടി വി, മൊബൈൽ, ഒരു ലാപ്പ്, അങ്ങനെയുള്ളൊരു വേൾഡിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പം ഈ മെക്കാനിക്കൽ ലൈഫ് ഒത്തിരി പിള്ളേരെ അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇവരുടെ കൂട്ടത്തിൽ നല്ല രീതിയിൽ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ടൈം, ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുകയും പിന്നെ ഇവരോട് എപ്പോഴും ജീവിതത്തിൻ്റെ മൂല്യങ്ങളെക്കുറിച്ചും ജീവൻ്റെ വിലയെക്കുറിച്ചും അവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ സ്റ്റഡി ക്ലാസ് എടുക്കുന്ന പോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു കുട്ടികൾ പോലും കേൾക്കത്തില്ല. അപ്പം അല്ലാത്ത രീതിയിലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ന്യൂസ് കാണുന്ന അതിലൊക്കെ കാണിച്ച് അങ്ങനെ നല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഡിഫിക്കൽട്ടീസ് കൂടെ വന്നിട്ട് ജീവിതത്തിൽ വിജയിച്ച ആൾക്കാരെക്കുറിച്ചൊക്കെ കാണിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുക, അങ്ങനെ നല്ല കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറയുമ്പം അവർക്കൊരു ഭയങ്കര എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു എനർജി കിട്ടും. പിന്നെ ചെറിയ കുഞ്ഞ് പരാജയങ്ങളോ ഇതെല്ലാം ഉണ്ടെങ്കിൽ കരയുന്നവന്മാരൊക്കെ ബീരുക്കളാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക, നല്ല ധൈര്യമായിട്ട് എപ്പോഴും ചിരിച്ചു നിൽക്കണം. കാര്യങ്ങൾ എനിക്ക് ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ചോറു പ്രാവശ്യം എന്തെങ്കിലും പരാജയപ്പെട്ടാലും വീണ്ടും വീണ്ടും നമുക്ക് ട്രൈ ചെയ്ത് വി ക്യാൻ വിൻ എന്നുള്ളൊരു അവസ്ഥയിലോട്ട് പിള്ളേരെ കൊണ്ടുവരുമ്പോൾ അവർക്കൊരു ചെറിയ പരാജയമൊക്കെ വരുമ്പോൾ അവരങ്ങ് പിന്നെ എന്നു വെച്ചാൽ അതൊക്കെ നേരിടാനായിട്ട് ചെറുതായിട്ട് പഠിച്ചു കൊടുക്കും. മാത്രമല്ല ഇപ്പം ടീനേജിലുള്ള കുട്ടികൾ അമ്മമാർക്ക് ഏറ്റവും വലിയൊരു ശല്യക്കാരാണെന്നൊരു അവസ്ഥയിലോട്ട് പോകുകയെന്ന് വെച്ചാൽ അവരൊക്കെ ഈ മൊബൈൽ ഒന്നും കൊടുത്തില്ലെങ്കിൽ അവർ റിയാക്ട് ചെയ്യുന്ന രീതികൾ വളരെ പണ്ടത്തെ കുട്ടികളെപ്പോലല്ല, അവർ ചിലപ്പം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സാധനങ്ങൾ വലിച്ചെറിയുന്നൊരവസ്ഥ അടി കൂടുന്നൊരവസ്ഥയിലൊക്കെ വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളതാകുമ്പോൾ നമുക്ക് സ്കൂളിൽ കൗൺസിലിംഗ് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളുണ്ടെങ്കിലും ആദ്യം തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ എന്താ ഒരു ചെറിയ ചെയ്ത് മാത്രമുള്ളവരായാലും എനിക്ക് തോന്നി ഒരുമിച്ച് ഒരു പ്രെയർ, കുറച്ച് നേരം ഫുഡ് കഴിക്കുമ്പോൾ എല്ലാവർക്കും കൂടെ അത് കഴിഞ്ഞിട്ടൊന്ന് സംസാരിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇവരൊരു ഹെൽത്തി ഒരു മൈൻഡുള്ള ഒരു കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരും. അല്ലാതെ നമ്മൾ ആ എന്നാന്ന് വെച്ചാൽ ടി വി വെച്ചുകൊണ്ട് എല്ലാവരും കൂടി ഇരുന്ന് കൂട്ടത്ത് ഫുഡ് കഴിക്കുക, എന്തോ ചടങ്ങ് നീർക്കുന്ന പോലെ, പിന്നെ ഓരോരുത്തരും അവരവരുടെ മുറിയിലേക്ക് പോവുക, അങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ എന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും ഒരു മാനസിക ആരോഗ്യം ഉണ്ടാകുന്നില്ല. മാത്രമല്ല ഇവരെന്ന് വെച്ചാൽ അവർ വീട്ടിൽ നിന്ന് നല്ല കാര്യങ്ങൾ പഠിക്കുമെന്നല്ല ചെയ്യുന്നത്, അവരെന്ന് വെച്ചാൽ അവരുടേതായ ഒരു ഏകാന്തതയിൽ കൂടെ പോവുക, അല്ലെ അവരുടെ ഫ്രണ്ടായിട്ട് വരുന്ന ഈ ഇൻസ്റ്റാലുള്ള കുറേ അറിയാത്ത ഫ്രണ്ട് അല്ലെ ഫേസ്ബുക്ക് അല്ലോ എന്ത് പല മാധ്യമങ്ങളും കാണിച്ചാൽ പല രീതിയിലുള്ള മീഡിയ കൂടെ അവരങ്ങ് പോകും. അപ്പം നമ്മൾ മാതാപിതാക്കളുള്ള അവരെ ഒന്നും സൂപ്പർവൈസിൽ നമുക്ക് പോലും അതിൽ ഇവർ ആരോട് കൂട്ടുകൂടുന്നു എന്ത് ചെയ്യുന്നു, പിന്നെ ഒരു ഏജ് കഴിഞ്ഞിട്ട് പോയിട്ട് നമ്മളിവരെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരിക്കലും ശ്രമിച്ചു നടക്കില്ല. അപ്പം നമ്മളിപ്പം തന്നെ ഇങ്ങനെ ഒത്തിരി കുഞ്ഞുങ്ങളുടെ ആത്മഹത്യ കാണുമ്പം നമ്മൾ പേരൻസ് ആ ഒന്നോ രണ്ടോ ദിവസം നമ്മൾ വിഷമിക്കും, പിന്നെ നമ്മളെല്ലാം ഇത് മറന്നു പോവാം. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ കൂടിക്കൂടി വരുന്നൊരു സാഹചര്യമാണ്. മൊബൈൽ കൊടുത്തില്ല ഉടനെ പിള്ളേർ പോയിട്ട് അങ്ങ് മരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരിക്കലും ആ ജീവൻ്റെ മൂല്യം എന്നാന്നൊന്നും ഇവർ മനസ്സിലാക്കുന്നില്ല. അല്ലെ ജീവിക്കുന്നത് ഒരു നല്ലൊരു കാര്യമാണെന്നും ദൈവം തന്ന ഒരു വരദാനമാണെന്നും നമ്മളത് മാന്യമായിട്ട് ജീവിച്ച് തീർക്കണം എന്നുള്ള ഇതൊന്നുമില്ല. ഇവർക്കൊന്ന് സങ്കടം വരിക, ദേഷ്യം വരിക, ഉടനെ വേണ്ട നമുക്ക് ജീവിതം വേണ്ട എന്ന് പറയുമ്പോൾ അവരൊരിക്കലും അവരുടെ പാരൻസ് അല്ലെ അവരുടെ സിബ്ലിങ്സ് ബാക്കി പിന്നെ ജീവിച്ചിരിക്കുന്നവരുടെ വിഷമങ്ങളെക്കുറിച്ച് ഒന്നും ആലോചിക്കാതെ ഒരു പെട്ടെന്നൊരു തീരുമാനത്തിലെത്തുകയാണ്. അപ്പം മെയിൻലി എല്ലാ പാരൻസിനോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എത്ര വലിയ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ നിങ്ങളൊരിക്കലും മുറി അടച്ചു പൂട്ടാൻ സമ്മതിക്കാതിരിക്കുക. പിന്നെ ഈ മൊബൈലിൽ ലാപ്ടോപ്പ് അവർക്ക് പഠന കാര്യങ്ങൾക്കോ അല്ലാതെയൊക്കെ എന്നാന്ന് വെച്ചാൽ ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരു ആ പരിസരത്തേക്ക് ഒന്ന് നോക്കി ഇവരെന്താ ചെയ്യുന്നതെന്നൊക്കെ ഇന്നത്തെ കാലത്ത് മിക്കവരും ഇതിനെക്കുറിച്ചെല്ലാം അറിയാവുന്ന മാതാപിതാക്കളാണ്, പണ്ടത്തെ പോലെയല്ല. അപ്പം നമ്മളെല്ലാം ശ്രദ്ധിക്കുക, എന്നിട്ട് നമ്മുടെ സൂപ്പർവിഷനിലോ പറ്റുകയുള്ളൂ എന്ന് പറയുക. എന്നുവെച്ചപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ പിള്ളേർക്ക് വേറെ അക്കൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്നാന്ന് വെച്ചാൽ നമുക്ക് അതിനകത്തൊരു അക്സസ് വേണമെന്ന് വെച്ചാൽ പിള്ളേർ ആരുമായിട്ടാണ് കൂട്ടുകൂടുന്നത്, അപ്പോൾ അവരുടെ കൂട്ടത്തിലല്ലാത്ത ഒരിക്കലും സ്ട്രേഞ്ചറെ ഒരു ഫ്രണ്ടായിട്ട് നമ്മൾ അനുവദിക്കാതിരിക്കുക. പിന്നെ ഈ കുട്ടിയുടെ കാര്യത്തിൽ ഇപ്പം ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ കുട്ടിയുടെ കാര്യത്തിൽ കിടവില്ല, അത് ശരിക്കും ആ കുട്ടി തന്നെ റിയലൈസ് ചെയ്തതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. അഡിക്ഷൻ, അഡിക്ഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് അതിൽ നിന്ന് എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യത്തിലും
പുറത്ത് വരാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് സ്ലോലി സ്ലോലി വരാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കൊച്ചു ബോധറിയാണ് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കൗൺസിലിംഗ് പോലുള്ള മാർഗത്തിലോട്ടൊക്കെ അങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ അപ്രോച്ച് ചെയ്ത് കുഞ്ഞുങ്ങളെ ചെങ്ങനയിൽ നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ പരിഭ്രാന്തരായിട്ട് കാര്യമൊന്നുമില്ല. അപ്പം ഏറ്റവും നല്ല വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ നമ്മൾ മാനസാരോഗ്യമുള്ള കുട്ടികളായിട്ടും ജീവൻ്റെ മൂല്യം പറഞ്ഞ് മനസ്സിലാക്കുക, ഭയങ്കര ആത്മവിശ്വാസമുള്ളവരായിട്ട് പറഞ്ഞ് അങ്ങനെ ജീവിക്കാൻ പ്രേരിപ്പിച്ചതിന് ശേഷമാണ് അക്കാഡമിക്കോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ പഠിച്ച് മിടുക്കനാണ് എൻ്റെ മകന് മാത്രം ആശി പിടിച്ചൊരു പഠിച്ചിട്ട് ബാക്കി ഒരു ഗുണങ്ങളും ഇല്ലാത്തൊരു മനുഷ്യൻ്റെ അമ്മയെ ജീവിക്കുന്നതിലും ഭേദം. നമ്മൾ നല്ല നല്ല ആത്മവിശ്വാസവും ശക്തിയും ധൈര്യവും ഉള്ള കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളായിട്ട് നമുക്ക് തീരുമ്പോൾ നമുക്ക് തന്നെ ഒരു ജീവിതത്തിൽ നമ്മളോട് തന്നെ ഒരു ഇഷ്ടം വരും. നമ്മുടെ കുഞ്ഞുങ്ങളും ഒരു നാളത്തെ ഒരു നല്ല തലമുറയായിട്ട് വളർന്നു വരും. അപ്പോൾ അങ്ങനെ എല്ലാവരും കുറച്ച് ഇങ്ങനത്തുള്ളൊരു ടിപ്സൊക്കെ അങ്ങനെ ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യുക. പിന്നെ നമ്മളും കുറച്ച് ബുക്കൊക്കെ ഓപ്പൺ ചെയ്തൊക്കെ വായിക്കാനിരിക്കുക, അപ്പോഴേ കുഞ്ഞുങ്ങൾ വായിക്കത്തുള്ളൂ. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുക. അപ്പം നമ്മൾ ഫുൾ ടൈം ഈ മൊബൈലിൽ കുത്തിയിട്ട് പിള്ളേർ എന്തെങ്കിലും ചോദിക്കുമ്പോൾ മാത്രം തലപൊക്കി ആൻസർ ചെയ്യുക. പിന്നെ മൊബൈലോട്ട് പോകുമ്പം അത് കുഞ്ഞുങ്ങൾക്ക് ചെറിയ കുഞ്ഞുങ്ങൾക്ക് മെയിൻലി എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവരെ അവഗണിക്കുന്നതായിട്ട് തോന്നും. അപ്പം അങ്ങനെ ഒന്നും വരുന്നൊരു കുട്ടിക്ക് ഒരിക്കലും ഒരു കോൺഫിഡൻസ് ലെവൽ കൂടി അവർ വളർന്നു വരാനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ്. അപ്പം ഇനിയെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും ഒരു ചെറിയ പിണക്കത്തിൻ്റെയോ പ്രശ്നത്തിലോ ദേഷ്യത്തിലോ ഒന്നും അവരുടെ വിലപ്പെട്ട ജീവൻ ഇനിയെങ്കിലും കളയാതെ നല്ല നല്ല കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരട്ടെ എന്നൊരു പ്രാർത്ഥനയോടെ നിങ്ങളുടെ ഐഷു തൽക്കാലം വിടവാങ്ങുന്നു.